എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ സേഫാണെന്ന് കരുതുന്നു ഈ കൊറോണ കാലം കഴിയുന്നവരെ നല്ല കരുതൽ നമുക്കൊക്കെ ഉണ്ടാവണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായൊരു സമയമാണ് അമ്മയാവുക എന്നത് സന്തോഷത്തോടൊപ്പം ആശങ്കകളും കൂടി നിറഞ്ഞൊരു സമയമാണ് ഈ ഗർഭകാലം ഒരേ സമയം സന്തോഷവും സമ്മർദ്ദവും അനുഭവപ്പെടുന്നൊരു വേള അമ്മയെ മാത്രമല്ല കുഞ്ഞിനെയും കൂടി ബാധിക്കുമെന്നതിനാൽ ഗർഭകാലത്ത് ഭക്ഷണത്തിന് അതീവ പ്രാധാന്യം നൽകണം ഗർഭത്തിൻ്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കേണ്ട നിരവധി ഭക്ഷണങ്ങളുണ്ട് അതോടൊപ്പം ഗർഭസ്ഥ ശിശുവിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം ഗർഭകാലത്ത് ശരിയായ ഭക്ഷണത്തിലൂടെ ശരീരഭാരം ക്രമേണ ഉയർത്തി കൊണ്ടുവരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പരിഗണിച്ച് പല ആഹാരങ്ങൾക്കും നമ്മൾ വിട പറയേണ്ടതുണ്ട് ഭക്ഷണം എപ്പോഴും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം ഗർഭിണിയും വയറ്റിലെ കുഞ്ഞാവയും ഒരുപോലെ ഭക്ഷണത്തിൽ നിന്നും പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഗർഭകാലത്തെ ഭക്ഷണം സൂക്ഷിച്ചു വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ എന്തെങ്കിലും അലർജിയുള്ളവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണിത് നന്നായി വേവിക്കാത്ത ഭക്ഷണം അധിക സമയം തുറന്നിരിക്കുന്ന സാലഡുകൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കണം വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും പരിസരത്ത് വരാതെ മാറ്റി നിർത്തുക ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഏതാണെന്ന് നോക്കാം പഴങ്ങളും പച്ചക്കറികളും ഏറെ കഴിച്ചു തുടങ്ങുന്നൊരു സമയമാണ് ഗർഭകാലം എന്നാൽ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ പപ്പായ പൈനാപ്പിൾ മുന്തിരി പോലെ ചിലത് കഴിക്കുന്നത് ഒഴിവാക്കണം വേവ് കുറഞ്ഞ മാംസവും പച്ച മാംസവും ആദ്യ മൂന്ന് മാസങ്ങളിൽ കഴിക്കരുത് നന്നായി പാകം ചെയ്ത് ചൂടോടെ വേണം മാംസം കഴിക്കുവാൻ ഗർഭകാലത്ത് ഭക്ഷ്യ സാധ്യത കൂടുതലുള്ളതിനാൽ സംസ്കരിച്ച മാംസങ്ങളും കടൽ മത്സ്യങ്ങളും സ്രാവ് വാൾമീൻ പോലെ ഉയർന്ന അളവിൽ മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളും ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കണം പാകം ചെയ്യാത്ത മത്സ്യങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത് പാൽ പ്രോട്ടീൻറെയും ധാതുക്കളുടെയും സ്രോതസ്സാണെങ്കിലും ഗർഭകാലത്ത് തിളപ്പിച്ച പാൽ മാത്രമേ കുടിക്കാവൂ ഗർഭകാലത്ത് പച്ചപ്പാൽ കുടിക്കുന്നത് ഒഴിവാക്കുക എല്ലാത്തരം വെണ്ണയും ഹാനികരമല്ല എന്നാൽ ശുദ്ധീകരിക്കാത്ത പാൽ കൊണ്ടുണ്ടാക്കുന്ന മയമുള്ള വെണ്ണ ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് മയമുള്ള വെണ്ണ കഴിക്കണമെങ്കിൽ ശുദ്ധീകരിച്ച പാൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം ആദ്യ മൂന്ന് മാസങ്ങളിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ് കരളും കരൾ ഉൽപ്പന്നങ്ങളും ഇവയിൽ വിറ്റാമിൻ എയുടെ അളവ് കൂടുതലായിരിക്കും ഇത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും കടകളിൽ നിന്നും ലഭിക്കുന്ന ജ്യൂസുകൾ ഗർഭകാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിന് വേണ്ടത്ര ശുചിത്വം ഉണ്ടാവുകയില്ല ഗർഭിണികൾക്കിത് ഹാനികരവുമായേക്കാം കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് മുട്ട പലരുടെയും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് എന്നാൽ പാകം ചെയ്യാത്ത മുട്ട ഗർഭകാലത്ത് ഒഴിവാക്കണം വേവിക്കാത്ത മുട്ട അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ കഫീൻ ഉൾപ്പെടില്ല എന്നാൽ കഫീൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഗർഭിണികൾക്ക് നിർദ്ദേശം നൽകാറുമുണ്ട് ചായ കാപ്പി ശീതള പാനീയങ്ങൾ ചോക്ലേറ്റ് എന്നിവയിലാണ് കഫീൻ കൂടുതലുള്ളത് ആരോഗ്യകരമായ ഗർഭകാലം ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന സമയമല്ല കൃത്യമായി ഭക്ഷണം കഴിച്ച് വേണ്ട വ്യായാമങ്ങളും ചെയ്ത് കുഞ്ഞാവക്ക് വേണ്ടി ആരോഗ്യത്തോടെ മിടുക്കിയായിരിക്കുന്നൊരു അമ്മയാവാനാണ് ഈ മാറ്റങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല കോവിഡ് കാലത്ത് ആശുപത്രി സന്ദർശനങ്ങൾ എത്ര ഒഴിവാക്കാമോ അത്രയും നല്ലതായതുകൊണ്ട് സാധാരണ സമയത്തേക്കാൾ ഗർഭിണികൾ ആരോഗ്യത്തിലും ഭക്ഷണത്തിലും ഒരല്പം കൂടുതൽ ശ്രദ്ധ നൽകുകയും വേണം